യു എസ് പാർലമെന്റിൽ അക്രമം അഴിച്ചുവിട്ട് ട്രംപ് അനുകൂലികൾ പാർലമെന്റിലേക്ക് ഇരച്ചുകയറി നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡന്റെ വിജയം അംഗീകരിക്കാൻ യു എസ് പാർലമെന്റിന്റെ സംയുക്ത യോഗം ചേരുന്നതിനിടെയായിരുന്നു അക്രമം പ്രതിഷേധക്കാർ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ഏറ്റുമുട്ടി ഒരു സ്ത്രീ ഉൾപ്പെടെ നാലുപേർ കൊല്ലപ്പെട്ടു യു എസ് പാർലമെന്റിലേക്ക് അതിക്രമിച്ചു കടന്ന് ജനക്കൂട്ടം നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡന്റെ വിജയം ഔദ്യോഗികമായി അംഗീകരിക്കാൻ യു എസ് കോൺഗ്രസിന്റെ ഇരുസഭകളും സമ്മേളിക്കുന്നതിനിടെയാണ് നൂറുകണക്കിന് ട്രംപ് അനുകൂലികൾ ക്യാപിറ്റൽ മന്ദിരത്തിന് പുറത്ത് പ്രകടനമായെത്തിയത് പോലീസുമായി ഏറ്റുമുട്ടിയ പ്രതിഷേധക്കാർ ആദ്യം ബാരിക്കേഡുകൾ തകർക്കുകയും തുടർന്ന് മന്ദിരത്തിനു അകത്തേക്ക് പ്രവേശിക്കുകയുമായിരുന്നു ഇന്ത്യൻ സമയം പുലർച്ചെ ഒരു മണിയോടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് പ്രതിഷേധക്കാർ പാർലമെന്റ് മന്ദിരത്തിലേക്ക് കടന്നതോടുകൂടി യു എസ് കോൺഗ്രസിന്റെ ഇരുസഭകളും അടിയന്തരമായി നിർത്തിവെയ്ക്കുകയും കോൺഗ്രസ് അംഗങ്ങളെ ഒഴിപ്പിക്കുകയും ചെയ്തു യു എസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് പാർലമെന്റ് സമ്മേളിക്കുന്നതിനിടെ ഇത്തരമൊരു സുരക്ഷാ വീഴ്ച അക്രമ സംഭവങ്ങളിൽ വെടിയേറ്റ് ഒരാൾ മരിക്കുകയും നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും പ്രതിഷേധക്കാർക്കും പരിക്കേൽക്കുകയും ചെയ്തു സംഭവത്തെ തുടർന്ന് ക്യാപിറ്റൽ ബിൽഡിങ്ങും സമീപ കർഫ്യൂ ഏർപ്പെടുത്തി ക്യാപിറ്റൽ മന്ദിരം വളഞ്ഞ സംഭവത്തെ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമമെന്ന് വിശേഷിപ്പിച്ച നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡൻ പിൻവാങ്ങാൻ അനുകൂലികൾക്ക് നിർദ്ദേശം നൽകാൻ ട്രംപിനോട് ആവശ്യപ്പെട്ടു എന്നാൽ വിജയം അംഗീകരിക്കില്ലെന്നും ആവർത്തിച്ച ട്രംപ് പ്രതിഷേധക്കാരോട് സമാധാനം പാലിക്കാൻ അഭ്യർത്ഥിച്ചു ബ്രിട്ടനും അയർലൻഡും ഉൾപ്പെടെയുള്ള വിവിധ ലോകരാഷ്ട്രങ്ങൾ സംഭവത്തെ അപലപിച്ചു നേരത്തെ ബൈഡന്റെ വിജയം അംഗീകരിക്കരുതെന്ന ട്രംപിന്റെ അഭ്യർത്ഥന വൈസ് പ്രസിഡന്റും സെനറ്റിലെ റിപ്പബ്ലിക്കൻ നേതാവുമായ മൈക്ക് പെൻസ് തള്ളിയതിനു പിന്നാലെയാണ് നാടകീയ സംഭവങ്ങൾ ജനം അമേരിക്കയ്ക്ക് വേണ്ടി വേണുപ്രസാദ് അമേരിക്ക